മോളെ എൻ്റെ സ്വന്തം കുഞ്ഞാണെങ്കിലും ശരി എനിക്ക് വേണ്ട ഞാൻ കൊണ്ടുപോവില്ല മുത്തിനെ നിന്റെ മോളെ കണ്ട് പരിസരം മറന്നപ്പോൾ ഞാൻ കാണാതെ പോയത് അഭിയേട്ടനെയാ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും വാശിയിലും കൂടെ നിന്നാള് അവസാനം താക്കീതോടെ ചിലത് പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നി എന്നിട്ട് ഒന്നിച്ചെടുത്ത തീരുമാനമാ ഈ പോക്ക് അതിൽ നിന്ന് ഇനി മനസ്സ് മാറ്റാൻ നോക്കണ്ട പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി കുഞ്ഞിനെ അടുത്തെത്തിച്ചതിന് നന്ദി മുത്തശ്ശൻ സങ്കടപ്പെടരുത് ഞങ്ങൾക്കിടയിൽ കിടന്ന് ഉരുകുന്ന മുത്തശ്ശനെ കാണാൻ വയ്യ അത് ഒഴിവാക്കാൻ കൂടിയ ഈ ട്രാൻസ്ഫർ വാങ്ങിയത് ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ മുത്തശ്ശ സന്തോഷത്തോടെ ഞങ്ങളെ യാത്ര അയക്കണം നന്നായി വരും ഇനിയും സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ആരും പ്ലീസ് താമ സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും വേണ്ടെന്നല്ലേ ഇപ്പോൾ ബാലമോള് പറഞ്ഞത് കുഞ്ഞില്ലാതെ പോയ മോൾക്ക് മോളുടെ ജീവിതം നഷ്ടപ്പെടില്ലേ ഗണേശൻ പിന്നെ മോളെ വീട്ടിനകത്ത് കയറ്റുവോ മോളുടെ ദാമ്പത്യം അവിടെ തകരില്ലേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല മുത്തശ്ശ എന്നാൽ കാര്യമാക്കും മോളുടെ ചേച്ചി മോളുടെ കുടുംബജീവിതം തകർത്തിട്ട് മോളുടെ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല അതെന്നേക്കാളും മോൾക്കറിയാം പിന്നെ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയും നാൾ പറയാതിരുന്ന മുത്തശ്ശനെയും ബാലമോള് പഴിക്കും ഇനി അതൊന്നും വേണ്ട പൊയ്ക്കോട്ടെ ബാലമോളെല്ലാം മറന്ന് ജീവിക്കട്ടെ ഗണേശനെ ധിക്കരിച്ചെന്ന് തോന്നൽ അയാൾക്കും വേണ്ട മടങ്ങിപ്പോവാ ഇനി ചേച്ചിയുടെ കുഞ്ഞ് മോളുടെ മകളായി വളരട്ടെ ആ ധാരണ എല്ലാവരിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ വാ മോളെ എയർപോർട്ട് വരെ ഒന്ന് വേണ്ട അത് അവര് ഇഷ്ടപ്പെടുന്നില്ല മോളെ കേറ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോണോന്ന് അവൾക്ക് അല്പമെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്റെ ആവശ്യം അംഗീകരിച്ചേനെ എന്തായാലും അവൾക്കറിയാം കുഞ്ഞിനെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നാ അതുപോലെ അവഗണിച്ചിട്ടാ പഞ്ചാബിലേക്ക് പോകാൻ പോകുന്നവരുടെ പിന്നാലെ പോയിരിക്കുന്നത് എന്നുവെച്ചാ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞപ്പോ അത് കൂടുതൽ സങ്കീർണമാക്കാൻ അവൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു അതിനർത്ഥം അവൾക്ക് വലുത് സ്വന്തം വീട്ടുകാരും ബാലേച്ചിയൊക്കെ ആണെന്നാണ് ഇവിടെ ഞാൻ രണ്ടാം തരക്കാരനായി പോയമ്മേ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവൾ കുഞ്ഞിനെ കൈമാറട്ടെ എന്നിട്ട് സ്വന്തക്കാർക്കൊപ്പം പോട്ടെ ജീവിക്കട്ടെ
അതെങ്ങനെ ശരിയാവും ഗണേശ? ഇടേ ഭവനത്തിൽ നിന്ന് നീയും അവളും കൂടി വാങ്ങിക്കൊണ്ട് വന്നല്ലേ കുഞ്ഞിനെ? അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അവൾക്ക് അങ്ങനെ കുഞ്ഞിനെ ബാലയ്ക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ കാര്യത്തിൽ ബാലയ്ക്ക് കൊടുക്കുന്നത് നിനക്ക് സങ്കടമായിപ്പോയോ? ഈ വിഷയത്തിൽ നിനക്കൊപ്പം തന്നെയാ ഗണേശ ഞാൻ. ഇത്രയും ധിക്കാരം അവള് കാട്ടാൻ പാടില്ലായിരുന്നു. ഈ വീടിന്റെ വിളക്കായിരുന്നു മുത്തുമോള്. കുഞ്ഞിനെ കൊടുക്കുന്നതിലൂടെ ആ വെളിച്ചമാണിപ്പോ കെട്ടുപോവാൻ പോകുന്നത്. ഞാനൊന്നാ കുഞ്ഞിനെ സ്നേഹിച്ചു വന്നതാ. ദേ കുഞ്ഞു പോയെന്ന് കരുതി, എന്റെ കുടുംബജീവിതം പോയെന്ന് കരുതി സന്തോഷിക്കണ്ട. എല്ലാം അടിച്ചു വാരാന്ന് കരുതണ്ട. എന്റെ സർവ സ്വത്തുക്കളും അനാഥാലയത്തിന് കൊടുത്താലും തരില്ല. അതിനോടൊക്കെ ആർത്തി ഒരുപാടുള്ള പെങ്ങൾക്കും അളിയനെ തരില്ല. അങ്ങനെ രണ്ടാള് സ്വപ്നം കാണുകയും വേണ്ട. ഇവൻ എന്താ ഇങ്ങനെ? അവനൊരു കുഴപ്പമില്ല, അവൻ പറയുന്നത് തന്നെയാ ശരി. എന്നാലും അവൻ പൊന്നുപോലെ നോക്കിയതല്ലേ അമ്മ അവളെ, കൈവെള്ളെ കൊണ്ടു നടന്നതല്ലേ അവളെ, എന്നിട്ട് അവൾ ചെയ്തതോ? അങ്ങനെ ഒരുത്തിയെ ഇനി അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗായത്രി കുഞ്ഞുമായിട്ട് മടങ്ങി വന്നോളണമെന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. അവളിവിടെ വേണം. സ്വന്തം മോനെ സങ്കടപ്പെടുത്തുന്നവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ അമ്മേ? ചേച്ചിയുടെ വേദന മനസ്സിലാക്കിയിട്ടാ ഗായത്രി കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോയത്. അതാണ് സ്വന്തം സഹോദരിയോടുള്ള ആ കുട്ടിയുടെ സ്നേഹം. നിനക്കില്ലാത്തതും അത് തന്നെയാ. ഒന്നുമില്ലെങ്കിലും അരികിലിരുന്ന് ആശ്വസിപ്പിക്കാൻ അവളെ കാണുള്ളൂ എന്ന് അനുഭവം പഠിപ്പിച്ചിരി. അതിനിനി മറ്റു തെളിവൊന്നും വേണ്ട. സഹോദരിയെ സ്നേഹിക്കുന്നവള് ഭർത്താവിന്റെ സങ്കടം കാണാതെ പോയത് എന്താ? അവനെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് പോയത് എന്താ? നോക്കിക്കോ, അവള് കുഞ്ഞിനെ കൊടുത്തിട്ട് അവളുടെ പാട്ടിന് പോവും. ഭാര്യയും കുഞ്ഞിനെ ഓർത്ത് തേങ്ങുന്ന മോനെ അമ്മയ്ക്ക് കാണേണ്ടിയും വരും. അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ, കണ്ടോ? അതെ, അത് തന്നെ സംഭവിക്കണം. ചേച്ചിക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് അവള് പോണം. നിന്റെ ആങ്ങളെ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ പിന്നീട് കാലം കഴിക്കണം. കേസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കാത്തിരിക്കുന്ന ജയിലാ. അവിടേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സന്തോഷമെങ്കിലും വേണ്ടെങ്കിൽ. ഭഗവാനെ, അവളില്ലാതിരുന്നാ മതിയായിരുന്നു. കുഞ്ഞില്ല, രക്ഷപ്പെട്ടു. ഇനി അവള് പുറത്തു പോയിക്കോളും. മുത്തശ്ശനെയും കൊച്ചുമോളെയും ഗണേശൻ തന്നെ ആട്ടിവിട്ടോളും. എന്നെ ഒന്ന് പിടിച്ചോ ഗംഗേ, ദേഹം തളരുന്നടി. ഇവള് വെറുതെ കൊതിപ്പിച്ചതാണെന്നാ തോന്നുന്നു. കിളവൻ കണ്ടപ്പോ അയാള് പറഞ്ഞ് തിരുത്തി കാണും. കുഞ്ഞു പോയാൽ അയാൾക്ക് പിന്നെ അവളെ സഹിക്കണ്ടേ? മോള് ഗണേശനോടൊന്ന് വരാൻ പറ. എനിക്ക് അയാളോട് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. ആവേശത്തോടെ പോയതാണല്ലോ,
എന്നിട്ട് കുഞ്ഞിനെ ചേച്ചിക്ക് കൊടുത്തില്ലേ? കൊടുത്തു. പക്ഷേ ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരായതുകൊണ്ട്, സ്വയം വേദനിച്ചാലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് കുഞ്ഞിനെ വാങ്ങിയില്ല. ഞാൻ മകളെ കരുതിയ മോളെ ഞാൻ തന്നെ വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്തായാലും രണ്ടാൾക്കും ഇപ്പോ കുറച്ച് പണം ലാഭമായി കാണുമല്ലോ. അല്ല, കുഞ്ഞിനെ ബാലേശിക്ക് കൊടുത്തിട്ട് ഞാൻ ബന്ധം പിരിഞ്ഞു പോവാനായി ഇതിനോടകം സകല അമ്പലങ്ങളിലും നേർച്ച നേർന്ന് കാണുമല്ലോ. ആ പണം ഇനി നഷ്ടമാവില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതിനെ നീ അല്ലടി ഞങ്ങള്. അല്ല, അതുകൊണ്ടാ സത്യം പറഞ്ഞത്. ഇനി ഞാനും എന്റെ മോളും ഇവിടെ കാണും ജീവിതകാലം മുഴുവനും. അതാ ദൈവത്തിന്റെ തീരുമാനം. നീ ഒന്ന് മാറ്റി പിടിക്കടി. ഇപ്പോ ഉള്ള ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കിട്ട് വേറെ ഏതെങ്കിലും ദൈവങ്ങളെ വിളിക്ക്. ഗണേശേട്ടാ, ചേച്ചിക്ക് കുഞ്ഞിനെ, പക്ഷേ വാങ്ങിയില്ല. സ്വന്തം കുഞ്ഞിനെ ചേച്ചി വാങ്ങിയില്ല. സ്വന്തം കുഞ്ഞോ? ആർക്കടി, ആർക്കാണ് കുഞ്ഞ് സ്വന്തം? ഇത്രയും നേരം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുകയായിരുന്നു ഞാൻ. പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് നീ മടങ്ങി വരണേ എന്നുള്ള പ്രാർത്ഥനയായി. എന്നിട്ട് അവസാനം വന്നിട്ട് പറയാ സ്വന്തം കുഞ്ഞിനെ ചേച്ചി വാങ്ങിയില്ല എന്ന്. അപ്പൊ വാങ്ങിയിരുന്നെങ്കിലോ? കൊണ്ടുപോവായിരുന്നു എന്റെ കുഞ്ഞിനെ. അവർ കൊണ്ടുപോവായിരുന്നു അല്ലേ? അപ്പോഴും ഞാൻ പറഞ്ഞൊന്നും നീ ഓർത്തില്ല. ബന്ധം രണ്ടാവൂന്ന് അറിയാമായിരുന്നിട്ടും അതൊന്നും നീ കാര്യമാക്കില്ല. അപ്പോ ഞാൻ നിനക്ക് കാര്യമല്ലേ ഗായത്രി? അന്യനാണോ ഞാൻ നിനക്ക്? എന്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നീ ഇന്നും നിന്റെ എല്ലാ സുഖ ദുഃഖങ്ങളിലും കൂടെ നിൽക്കുന്ന എന്നെക്കാൾ നൂറിരട്ടി സ്നേഹിക്കുന്നുണ്ട് നിന്റെ ചേച്ചിയെ. എന്റെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവങ്ങൾക്കറിയാം. ഗണേശനെ കരുതി മാത്രോ ഈ സ്നേഹം നഷ്ടപ്പെടരുത് എന്ന് കരുതി മാത്രോ ഞാൻ സ്വാർത്ഥയായത്, തെറ്റ് ചെയ്തത്. എനിക്കിനി ഒന്നും പറയാനില്ല, ഒന്നും. മുത്തശ്ശനെ കാണുന്നുണ്ട് ഗണേശേട്ടന്, പുറത്ത് കാത്തു നിൽക്ക. ദേ, കുഞ്ഞ് സ്വന്തമാണ്, നിന്റെ ബാലേശിയുടെ അല്ല, എന്റെ. കുഞ്ഞിനെ കളഞ്ഞുകൊണ്ട് ആരോടും ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അത് ഇനിയെങ്കിലും നിന്റെ ഉള്ളിലുണ്ടാവണം.
മോനെ കൈവിടരുത്, എന്റെ മോളെ കൈവിടരുത്. അങ്ങനെ കൈവിടാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എനിക്ക് അതിനെ സാധിക്കുമായിരുന്നു. ഞാനൊഴികെ ഒരു സമയത്ത് ഈ വീട്ടിലുള്ള എല്ലാവരും അതിനായി ശ്രമിച്ചതാ. എനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയതാ. ഇന്ന് ഗായത്രിയെ സ്നേഹിക്കുന്ന എന്റെ അമ്മ പോലും അന്നൊക്കെ അവളെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എന്നാ അങ്ങനെയുള്ള എന്നെ മുറിവേൽപ്പിക്കാൻ ബോധപൂർവം അവളെ ശ്രമിച്ചു. പിന്നെ എത്ര വിശാലമായി ചിന്തിക്കുന്ന ആളും ഒന്ന് പതറിപ്പോവുമല്ലോ. അതിന് മോളുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ട് മോനെ, കാരണങ്ങളുണ്ട്. എന്താണ് ആ ന്യായം? അതിനുള്ള കാരണം എന്താ? മുത്തനെ സ്വന്തം കുഞ്ഞായി കരുതിയ ഞങ്ങളുടെ കുഞ്ഞിനെ, ദാനമായി സ്വീകരിച്ച ഞങ്ങളുടെ മകളെ ചേച്ചിക്ക് ദാനം കൊടുക്കുന്നതാണോ അവളുടെ ഭാഗത്ത് ന്യായം? ഇപ്പൊ അവള് പറഞ്ഞു ബാലേച്ചിക്ക് സ്വന്തം മകളെ തിരികെ കൊടുത്തു എന്ന്. പക്ഷേ ബാലേച്ചി മുത്തിനെ തിരികെ നൽകിയെന്ന്. അതെങ്ങനെ മുത്തു മോള് ബാലേച്ചിക്ക് സ്വന്തമാവും? മോളുടെ മേലുള്ള അവകാശം ഞങ്ങൾക്കല്ലേ? മോള് ഞങ്ങൾക്ക് സ്വന്തമല്ലേ? അതെങ്ങനെ മുത്തു മോള് ബാലേച്ചിക്ക് സ്വന്തമാവും? മോളുടെ മേലുള്ള അവകാശം ഞങ്ങൾക്കല്ലേ? മോള് ഞങ്ങൾക്ക് സ്വന്തമല്ലേ? ആദർശം പറഞ്ഞുകൊണ്ട് നാടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരൻ പോലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ സ്വാർത്ഥനാവും, മക്കൾക്ക് വേണ്ടി ആദർശങ്ങൾ മറക്കും. ഞാൻ അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു സാധാരണ മനുഷ്യനാ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാവും, ആരെയും നോവിക്കാതിരിക്കാനും ശ്രമിക്കാറുമുണ്ട്. എന്നാ സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാകാനുള്ള വലിപ്പമൊന്നും എനിക്കില്ല. എല്ലാവരെയും പോലെ അവിടെ ഞാനും കുറച്ച് സെൽഫിഷാണ്. ബാലേജി അഭയട്ടനും പഞ്ചാബിലേക്ക് പോയതിൽ ആത്മാർത്ഥമായിട്ട് വേദനിക്കുന്നുണ്ട് ഞാൻ. എന്നാൽ അതിനപ്പുറം വേദന കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന്. പിന്നെ എന്ത് ദാമ്പത്യം, എന്ത് ജീവിതം! ഇനി അവര് നിങ്ങൾക്കിടയിലേക്ക് വരില്ല. മോൻ സ്വന്തം കുഞ്ഞായി സ്നേഹിച്ച മുത്തുമോള് മോന് സ്വന്തമാകട്ടെ എന്നു. മോൻ ആ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇനി നിങ്ങൾ തമ്മിലുണ്ടാകരുത്. ചേച്ചി പോയതിന്റെ മനപ്രയാസം ഗായത്രി മോൾക്ക് കാണും. അതിന്റെ പേരിൽ മോൾ എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും മോൻ കാര്യമാക്കരുത്. മോൻ കെട്ടിയ താലി എന്നും ആ കഴുത്തിലുണ്ടാവണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഗായത്രി മോള് ചേച്ചിയെ തിരിച്ചു വിളിച്ചോ? അവസാനം മോള് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയുടെ പക്വത കാട്ടി. എന്നാൽ അത് കുറച്ച് വൈകിപ്പോയി കാർത്തു. അവർ യാത്ര പോകാൻ ഉറപ്പിച്ചവരല്ലേ, പോയവരല്ലേ, പിന്നെ തിരികെ വിളിച്ചാൽ നിൽക്കുവോ? ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും. പോട്ടെ, ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധം, അവരുടെ കുടുംബജീവിതം ഒക്കെ നന്നായി പോകാൻ ഇങ്ങനെ പിരിയുന്നതാ നല്ലത്. എത്ര നാള് കഴിയണ വച്ചാ അവരെ ഒന്ന് കാണാൻ? നാട്ടിലേക്ക് അവര് വന്നിട്ട് കാണാമെന്ന് കരുതണ്ട, പിന്നെ അങ്ങോട്ട് പോയി കാണാം.
നമ്മളൊക്കെ ജീവിതം അവസാനിക്കാറായവരല്ലേ കാർത്തു. തീരാൻ സമയമായിട്ടും തീർക്കാതെ ദൈവം എന്നോട് വാശി തീർക്കുകയാണല്ലോ. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ പുണ്യസ്ഥലത്തൊക്കെ പോകുന്ന കൂട്ടത്തില് അവിടെയും കൂടി ഒരു യാത്രയാവാം. കുറച്ച് ദിവസം അവർക്കൊപ്പം താമസിക്കാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അബ്രഹാം അയാളും ഒരു മനുഷ്യനാ, നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നയാളാ. അത് കിട്ടാൻ ഇനി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോഴാ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പോട്ടെ കാർത്തു, അവരെല്ലാം മറന്ന് അവരുടേതായ ലോകത്ത് ജീവിക്കട്ടെ. മറക്കണം. ആര് കൈവിട്ടാലും മുറുകെ പിടിക്കുന്ന ഭർത്താവാണ് കൂടെ ഉള്ളതെന്ന ബോധം ബാലമോൾക്കുണ്ടാവണം. ദൈവം എന്നെങ്കിലും ഒരു കുഞ്ഞിനെ ബാലമോൾക്ക് കൊടുക്കട്ടെ. മോളുടെ നന്മയും സങ്കടവും ഇതിനോടകം തിരിച്ചറിഞ്ഞ ദൈവങ്ങള് അങ്ങനെ ഒരു കരുണ മോളോട് കാണിക്കട്ടെ. ഒരാളും കൂടി പോകാൻ തയ്യാറെടുക്കുക. ശ്രീ എന്നോട് പറഞ്ഞു ശ്രീക്കും പോണോന്ന്. കറുത്ത മുത്തിൽ ഇനി മുത്തിന്റെ കഥയാണ്. മുത്തിനരികിലേക്ക് പെറ്റമ്മ മടങ്ങി വരുന്നു. അവകാശവാദങ്ങളൊന്നുമില്ലാതെ അവൾ അരികിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം, രക്തം രക്തത്തെ തിരിച്ചറിയുമോ?